മത നേതാക്കന്മാരടക്കം പ്രതീക്ഷ വിജയിക്കുന്ന സമൂഹരായ നേതാക്കന്മാരെയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ അനുശോചന യോഗത്തിൽ പങ്കെടുക്കുന്ന കുടുംബാംഗങ്ങളെയും സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെ, ശ്രീ ബഹുമാൻ സൂചിപ്പിച്ച പോലെ ഈ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു യോഗത്തിൽ പങ്കെടുക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു ദുര്യോഗമാണ് ഇത്തരം ഒരു യോഗത്തിൽ പങ്കെടുക്കുക. ശ്രീ മെട്രോ മുഹമ്മദാജി, ഞാൻ പാർട്ടിയിൽ മത്സരിക്കുന്ന സമയത്തല്ല അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അതിന് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹവുമായി ഒരു വൈകാരിക ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കാലങ്ങളുടെ സ്വന്തമാണെങ്കിലും സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു. അത് കേവലം ലീഗിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല, അല്ലെങ്കിൽ അത് കോൺഗ്രസിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. മാർക്സിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹത്തിന് ദേഹവിയോഗത്തിൽ മനോവേദന അനുഭവിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. ബി ജെ പിയുടെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അദ്ദേഹത്തിൻ്റെ വേർപാട് ദുഃഖിക്കുന്ന ആളുകളെയും എനിക്കറിയാം. അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് എന്നോ ലീഗെന്നോ യുഡിഎഫ് എന്നോ ഇല്ല, മാർക്സിസ്റ്റ് പാർട്ടി എന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷമെന്നോ ഇല്ല, ബി ജെ പി എന്നോ അല്ലെങ്കിൽ മറ്റ് എൻ ഡി എ ഘടകക്ഷികളൊന്നും ഇല്ല. സമസ്ത രാഷ്ട്രീയ പാർട്ടികളുമായി വൈകാരികമായി ഒരു ബന്ധമുണ്ടായിരുന്ന കേരള രാഷ്ട്രീയത്തിലെ അപൂർവം വ്യക്തിത്വങ്ങളുടെ ഒരാളാണ് മെട്രോമോഹൻലാൽ. രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയാൻ കഴിയത്തില്ല. അത്രയുള്ള ഭക്തരമാക്കിയ തന്ത്രമായിരുന്നു സ്വഭാവം. നിഷ്കളങ്കമായ പെരുമാറ്റമുണ്ട്, നിസ്വാർത്ഥമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുണ്ട്, ഉടയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായിരുന്നു ശ്രീ മെട്രോ മോഹൻലാൽ. 5 പതിറ്റാണ്ടുകാലം ഈ കാസർഗോഡിൻ്റെ മാത്രമല്ല, കാഞ്ഞങ്ങാടിൻ്റെ മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ, അത് രാഷ്ട്രീയമാകാം, വ്യാവസായികമാകാം, അതുപോലെ മറ്റ് സമസ്ത മേഖലകളിൽ അദ്ദേഹം ഒരു നവസാന്നിധ്യമായി, ഒരു പൗരപ്രമുഖനായി, ഒരു വ്യവസായ പ്രമുഖനായി അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തിൻ്റെ പ്രഭവത്തിലെത്തി അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് തന്നെ അദ്ദേഹത്തിൽ ആവാഹിക്കപ്പെട്ടു എന്നതാണ് സ്ഥിതി. വളരെ താഴ്ന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് വളരെ താഴ്ന്ന ഒരു പശ്ചാത്തലത്തിൽ വളർന്ന് സ്വന്തം അധ്വാനം കൊണ്ട് സ്വന്തം കഠിന പ്രയത്നം കൊണ്ട് ജനങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയ അത്യുന്നതങ്ങളിൽ വ്യക്തിത്വത്തിൽ വിരാജിക്കുന്ന ഒരു പ്രതിഭയാണ്. ഈ കാര്യങ്ങൾ നമുക്കറിയാം, പലചരക്ക് വ്യാപാരത്തിൽ ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ പ്രയാണം ഇവിടുന്ന് ബോംബെയിലേക്കായി, ബോംബെയിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന സാമ്രാജ്യത്തിലേക്കായി, അവിടുന്ന് മിഡിൽ ഈസ്റ്റിൽ പല സ്ഥലം, ബോംബെ, കർണാടക, അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗം, കാസർഗോഡ് ജില്ല വിട്ട് ഈ മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്തൊക്കെ വ്യവസായം നടത്തുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും പറയാനറിയില്ല. അത്ര കണ്ട് വൈവിധ്യമാർന്ന മേഖലകളിൽ വിരാജിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. മാത്രമല്ല, ഈ നാട്ടിലെ ആർക്കും അദ്ദേഹത്തെ ഗൾഫിൽ പോയാൽ കാണാമായിരുന്നു, ബന്ധപ്പെടാമായിരുന്നു,
ഒരു ഹൃദയമുണ്ടായതാണ് മഹാരാജ്. രാഷ്ട്രീയത്തിനൊരു മുഖമുദ്ര കാപട്യം, ആ കാപട്യം തന്നെ ഈ ലോകത്ത് ജനങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും മാത്രം അറിയാവുന്ന, കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാൻ മാത്രം അറിയാവുന്ന ഒരു മനസ്സിൻ്റെ ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് എത്ര പേർക്ക് ഉണ്ടാകും എന്ന് നമുക്കറിയാം. വൈലാരാമമ്മയും പാടിയിട്ടുണ്ട്, സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, നോവുന്ന ആത്മാവുകളെ സ്നേഹിക്കാത്ത ആരുമായി ശ്രീ മെട്രോ മുഹമ്മദ് അലി ഒരിക്കലും പൊരുത്തപ്പെട്ടു. അദ്ദേഹം രോഗാതുരനായി ആശുപത്രിയിൽ കിടക്കുന്നു. നമുക്കറിയാം ഹമീദ് അലിയും അതുപോലെ തന്നെ ആറങ്ങാടി ബഷീറും 14 നിരന്തരമായി പോകും. ഒരു ദിവസം ഞാൻ ബഷീറിനെ വിളിച്ച് പറഞ്ഞു, ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞാനും കൂടി ആശുപത്രി. അന്ന് അദ്ദേഹം കിടന്നിരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ആംസ്റ്റർഡാം എന്ന് പറയുന്ന മിംസ് എന്ന് പറയുന്ന ആശുപത്രി. പക്ഷെ അവർ കാറ് കൊണ്ടുവന്ന് വീട്ടിൽ എന്നെ കൂടി കൂട്ടാൻ തീരുമാനിച്ച ഒരാളാണ്. കുറേ അധികം ആളുകൾ എന്നെ കാണാൻ വേണ്ടി ഞാൻ അമീതാരിയോടും ബഷീറിനോടും പറഞ്ഞു, നിങ്ങൾ പോകും, ഞാൻ ഇനിയൊരു ദിവസം പോകും. പക്ഷെ 2 കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു അദ്ദേഹത്തെ ഒന്ന് കാണണം. ഞാൻ അങ്ങനെ 2 ദിവസം അദ്ദേഹത്തെ കാണാനായി ആശുപത്രി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ മിക്കവാറും എല്ലാവരും ഉണ്ടായി, ഇൻഫോ ഉണ്ടായിരുന്നു, അബ്ദുള്ള ഉണ്ടായിരുന്നു, കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ. സുസ്മേര വദനനായി ആ കട്ടിലിൽ കിടക്കുന്ന കാഴ്ച എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത ഒരു കാഴ്ചയാണ്. MBയുടെ താമസത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു അദ്ദേഹം. ഞാൻ പറഞ്ഞു ചെർക്കളയിൽ നിന്ന് മാറി ഇപ്പോൾ കാര്യങ്ങൾ കാണും, വാടക വീടാന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എൻ്റെ ഭാര്യ സഹോദരനായ അബ്ദുള്ള കുറിച്ച് പറഞ്ഞു, നമ്മുടെ സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി എം ബി ഒന്ന് കാണിക്കണം. അതിൽ MBക്ക് എവിടെയാണ് രക്ഷപ്പെടുന്നത്, വീട് വയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ സ്ഥലം. ഞാൻ പറഞ്ഞു അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമില്ല, അതൊക്കെ നമുക്കിനി എത്രയോ കാലം കിടക്കുന്നു ചർച്ച ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രം ആഗ്രഹിക്കുക, സന്തോഷമായിരിക്കുക, പ്രാർത്ഥിക്കുക, ബാക്കി വരുന്നതൊക്കെ നമുക്ക് പിന്നാലെ ആഗ്രഹിക്കുക. വളരെ അധികം സമയം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ച് ആശുപത്രിയിൽ നിന്നിട്ട് ഞാൻ ആശുപത്രിയിലെ അതോറിറ്റിയുമായി ഒരു ചർച്ച അകത്ത് ഡോക്ടർമാരും മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ആഴം അവരെന്നോട് അവരദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളുടെ ഒരു ചിത്രം എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അദ്ദേഹം കിടക്കുന്ന മുറിക്ക് പുറത്തു വന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥിതിയിലല്ല അദ്ദേഹം. അദ്ദേഹത്തിന് കാർസിനോമയുടെ 4th stage. ഇനി എത്രയും വേഗം അദ്ദേഹത്തിന് ഈ പറയപ്പെടുന്ന കീമോതെറാപ്പി ഒരു ഓപ്പറേഷൻ അദ്ദേഹത്തിന് നടത്തി അൾസറിന് വേണ്ടി. അപ്പോൾ സ്വാഭാവികമായി പളുങ്കുപോലെ പവിത്രമായ ആ മനസ്സും ശരീരവും ഒരു കീമോതെറാപ്പിയെ താങ്ങാനുള്ള അവസ്ഥയിലല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, ഇന്ന് ലോകത്ത് ഏത് രാജ്യത്ത് വേണമെങ്കിലും അദ്ദേഹത്തെ കൊണ്ടുപോകാം. പലപ്പോഴും ഇത്തരം രോഗങ്ങൾ വന്നാൽ രോഗോത്തര ചികിത്സ നേടാനായി പലരും അമേരിക്കയിൽ പോകാറുണ്ട്. ഒരു നിമിഷം ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹത്തെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചാൽ കോവിഡ് ഒന്നും അതിനൊരു തടസ്സമല്ല എന്നെനിക്കറിയാം. പക്ഷേ രോഗത്തെവിടെ പോയാലും അന്നത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയ്ക്ക് എന്ത് ചികിത്സ ലഭിക്കാനാകുമെന്നുള്ള ചിന്തയാണ്. അപ്പോഴാണ് നമ്പൂതിരി എന്ന് പറയുന്ന ഡോക്ടർ കോഴിക്കോട്ട് MB രാഘവൻ്റെ ആശുപത്രിയിലുണ്ട് എന്നറിഞ്ഞത്. ഞങ്ങളോട് കൂട്ടായ തീരുമാനമെടുത്തു നമ്പൂതിരിയുമായി ബന്ധപ്പെടാൻ. അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തു. ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം 5 വരെ അവധിയിലാണ്. തൻ്റെ അസാന്നിധ്യത്തിൽ പോലും മെട്രോയെ അവിടെ കൊണ്ടുചെന്നാൽ താൻ ഉള്ളതിനേക്കാൾ നന്നായിട്ട് നോക്കാനുള്ള സംവിധാനം അദ്ദേഹം ചെയ്യാമെന്ന് പറയുകയും അങ്ങനെ MB രാഘവൻ്റെ കോഴിക്കോട്ടുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും.
അതിനുശേഷം വീണ്ടും അവിടെ എത്ര കണ്ട് അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ കഴിയാത്തവർക്ക് വീണ്ടും അവിടുന്ന് ഇന്ന് മലബാറിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചികിത്സ മൈത്ര എന്ന് പറയുന്ന ആശുപത്രിയാണ്. ഒരു ആശുപത്രിയാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ കഴിയില്ല. ഞാൻ അത്ര മനോഹരമായ നമ്മുടെ ക്ഷേത്രങ്ങളും പള്ളികളും പോലും പവിത്രമായ ഒരു സ്ഥലം, അവിടെ യാതൊരുവിധമായ ഭയപ്പാടിന് അവകാശങ്ങളും രോഗിച്ചെന്നാൽ ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ അവിടേക്ക് മാറ്റി കഴിഞ്ഞിട്ട് എനിക്ക് അടിയന്തരമായി തിരുവനന്തപുരത്തിൽ പോകേണ്ടി വന്നു. തിരുവനന്തപുരത്തിൽ മടങ്ങി 7-ാം തീയതി ഞാൻ വരുന്നു. നേരെ ഞാൻ ആശുപത്രി അദ്ദേഹത്തിൻ്റെ മുറിയിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ 3 മക്കളും അവരുണ്ട്, അടിയന്മാരെല്ലാം അവിടെയുണ്ട്. ഞാൻ അകത്ത് കയറി ഡോക്ടറെ കണ്ടു സംസാരിച്ചപ്പോഴാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ പോലെ ഞാനും അവിടെ വെച്ച് തളർന്നു. അന്ന് രാവിലെ അദ്ദേഹത്തിന് കാർഡിയാക് അറസ്റ്റ് വരികയും അദ്ദേഹത്തിന് ഒരു ക്ലിനിക്കൽ ഡെത്ത് സംഭവിക്കുകയും പിന്നീട് ഡോക്ടർമാരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് അഡ്മിറ്റ് വരികയും വന്ന മാത്രയിൽ തന്നെ അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും വെന്റിലേറ്ററിൻ്റെ സഹായം ഇപ്പോൾ അവസാനിക്കുന്നു. അപ്പോൾ ഔദ്യോഗികമായി മരണം ഡിക്ലെയർ ചെയ്യാം, അതാണ് അവസ്ഥയെന്ന് ഡോക്ടർ എന്ന് പറഞ്ഞു. കാരണം സകല മൾട്ടി ഓർഗൻ ഫെയിലുകളാണ്, ചികിത്സയില്ല, ഒന്നിനും തൊടാൻ പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് ഒന്നിൽ തൊട്ടാൽ ഉടനെ അടുത്തത് ഒരു മൾട്ടി ഓർഗൻ ഫെയിലുകളാണ്. ഇനി വെന്റിലേറ്ററിൻ്റെ ഹെൽപ്പും ഇങ്ങനെ അനസ്യൂതം നീട്ടിക്കൊണ്ടുപോകാനാവില്ല, അതുകൊണ്ട് പോയിട്ട് പ്രയോജനമില്ല. പിന്നെ ഗൾഫിലുള്ളവർ മടങ്ങി വരുന്നതിനെ കുറിച്ച് പണ്ടൊക്കെ രോഗിയോട് ഡോക്ടർമാർ ഈ അടുത്ത കാലത്ത് നേരിട്ട് രോഗം പറയും. അദ്ദേഹത്തോട് പറയാനാവാത്തത് കൊണ്ട് ഞാൻ കുടുംബാംഗങ്ങളെ വിളിച്ച് പറഞ്ഞു ഈ വെന്റിലേറ്ററിൻ്റെ സഹായം നിലയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ അല്ലെങ്കിൽ ഭൗതിക ശരീരം നമ്മളെ വിട്ടു. അങ്ങനെ ആ ആശുപത്രിയിൽ നിന്ന് ഏത് നിമിഷവും ഈ വാർത്ത കേൾക്കാമെന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് ഞാൻ മടങ്ങി വന്നത്. ഇന്നലെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആ വാർത്ത കേട്ടത്, എന്നാൽ പോലും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ എനിക്കാവുന്നില്ല. കാരണം അങ്ങനെ മറക്കാനാവാത്ത ഒരു ആത്മീയ ബന്ധം കേവലം 1 വർഷക്കാലം കൊണ്ട് ഇവിടെയുണ്ട്. ഓരോ ദിവസവും എന്നെ രാത്രി വിളിച്ച് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഞാൻ അന്വേഷിച്ചു എന്ത് ബന്ധമോ ഞാനിവിടെ പോയത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കറിയാം എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ. എന്തോ മുൻജന്മ സുഹൃത്തമായിരിക്കാം, ഒരു വലിയ ആത്മീയ ബന്ധം അദ്ദേഹത്തിന് എന്നുണ്ടായി. ആ ബന്ധം ഞാൻ മരിക്കുന്നതുവരെ അദ്ദേഹം എന്തെങ്കിലും നിലനിർത്തണമെന്ന് എനിക്കറിയില്ല. കാരണം ഇതുപോലൊരു മനുഷ്യൻ ഇന്നലെ ഒരു പത്രം എഴുതി, കാഞ്ഞങ്ങാടിൻ്റെ സുൽത്താൻ, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ. ഞാൻ യൂട്യൂബിലൊരു ദൃശ്യം കണ്ട് എൻ്റെ കണ്ണ് നനഞ്ഞു പോയി. ദക്ഷിണാഫ്രിക്കയിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത, ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരുപറ്റ മാടുകളെ കിട്ടി പോറ്റുന്ന ഈ പുണ്യാത്മാവിൻ്റെ ജീവൻ പടച്ചോന്ന് കൊണ്ടുപോകാതിരിക്കാൻ കൂട്ട പ്രാർത്ഥന നടത്തുന്നത് ആ രംഗം മാറി കണ്ടാലും അത് അദ്ദേഹത്തിൻ്റെ സഹായഹസ്തം ലഭിക്കാത്ത ആരുണ്ട് എന്ന് ചോദിച്ചാൽ ആരുമില്ല തന്നെ പറയാം. എത്ര പേർക്കാണ് ഭൂമി കൊടുത്തത്, എത്ര പേർക്കാണ് ആ ഭൂമിയിൽ പാർപ്പിടം വെച്ച് കൊടുത്തത്, നിർദ്ധരരായ എത്ര പേർക്കാണത് മാംഗല്യ ഭാഗ്യം ഉണ്ടാക്കി കൊടുത്തത്, എത്ര പേരാണ് ഇന്ന് ഭാര്യാഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളും കുടുംബവുമായി കഴിയുന്നത്, ആരും എന്ന് ചോദിച്ചാൽ ചോദിക്കുന്നവരെ സഹായിക്കാം. നമ്മുടെ നാട്ടിൽ എത്രയോ കോടീശ്വരന്മാരുണ്ട്. മണി ഈസ് ദ ക്രിയേഷൻ ഓഫ് മാൻ, ഇറ്റ് വിൽ കം ആൻഡ് ഗോ. പണം മനുഷ്യൻ്റെ സൃഷ്ടിയാണ്, അത് വരും പോവും. അലമാരി വെച്ച് കൂട്ടി വെച്ചാലും പക്ഷേ ചെലവഴിക്കും, കൂടുതൽ സൂക്ഷിച്ചാലും ഇൻകൺടാക്സിൽ പ്രതിപിടിച്ച് അത് കൊണ്ടുപോകും. പക്ഷെ പണം മനസ്സത് ഞാൻ ചെലവാക്കുന്നു, ചെലവാക്കുന്നവരുടെ കയ്യിലേക്ക് പണം പ്രവഹിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ ചെലവാക്കുമ്പോൾ ആർക്കു വേണ്ടിയാണോ ചെലവാക്കുന്നത് അവരുടെ പ്രാർത്ഥന ഈ കൊടുക്കുന്നതാണ് ഉണ്ടാകുകയും ഈ കൊടുക്കുന്നതോറും അക്ഷയപാത്രമായി
ഒരിക്കലും നിലയ്ക്കാത്ത പ്രഭാതമായ അക്ഷയപാത്രമായി, കൊടുക്കുന്തോറും കൊടുക്കുന്തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അക്ഷയപാത്രമായി അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു. 50 വർഷക്കാലം മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റാകണോ? ആകാമായിരുന്നു. ഇവിടെ മുസ്ലിം ലീഗ് നിന്നാൽ ജയിക്കുന്ന മണ്ഡലം കൊണ്ട് നിൽക്കണോ? MLA ആകണോ? ആകാമായിരുന്നു. മുസ്ലിം ലീഗിന്റെ ഏത് പദവി വേണോ? ആകാമായിരുന്നു. എത്രയോ പ്രാവശ്യം എന്തെല്ലാം സ്ഥാനമാനങ്ങൾ വെച്ച് നീട്ടിയിട്ടും അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിൽ സജീവ സാന്നിധ്യമാകുമ്പോഴും അദ്ദേഹം ഒരു പാദം മാറി നിൽക്കുന്ന കാഴ്ച നമുക്കാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന് മാത്രം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് മലയാളത്തിലെ 2 പ്രമുഖ പത്രങ്ങളാണ് നമുക്കറിയാം, ചന്ദ്രികയും സുപ്രഭാതവും. രണ്ടിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. SVS എന്ന് പറയുന്ന ഒരു വലിയ സാമൂഹ്യ സംഘടന, അതിലും അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. മഹാനായ അമ്മക്കെന്ന പേരിൽ അദ്ദേഹം ഒരു കോളേജ് സ്ഥാപിച്ച് അതിൻ്റെ ചെയർമാൻ, സിതാരിയിൽ പള്ളിയുടെ സ്ഥാപകനാണ്. മാത്രമല്ല നമുക്കറിയാം നിരവധി സ്ഥാപനങ്ങൾ, സ്കൂളുകൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ കണക്കെടുക്കാൻ പോയാൽ ഒരിക്കലും നടക്കില്ല. ഇവിടെ 117 വർഷത്തിന് ശേഷം പെരിങ്കളിയാട്ടം നടന്നു മുള്ളൂർ പിരി. ഇവിടുന്ന് കുറെ ആളുകളെ പെരിങ്കളിയാട്ടം നടത്താനൊരു ബഡ്ജറ്റ് തയ്യാറാക്കി. ആ ബഡ്ജറ്റ് ഏതാണ്ട് 3 കോടി രൂപയെ മേടിച്ചു. ഈ കുഗ്രാമത്തിൽ നിന്ന് ഈ 3 കോടി രൂപ ചെലവാക്കി 717 വർഷത്തിന് ശേഷം ഒരു പെരിങ്കളിയാട്ടം എങ്ങനെ നടന്നു? വളരെ അവഗാഢമായി ആലോചിച്ചിട്ടൊരു മറുപടി കിട്ടിയില്ല. അവസാനം എല്ലാവരും കൂടി മെട്രോ മുഹമ്മദ് അലിയെ തന്നെ കണ്ടു. എത്ര ലക്ഷം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നവർ അങ്ങോട്ട് വിശദീകരിച്ചു. അപ്പോൾ മെട്രോ പറഞ്ഞത് ഈ പണം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇത്ര ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും? നേരെ അവരെ ഗൾഫിലേക്ക് വിളിച്ചു. ഗൾഫിലേക്ക് ചെന്നവർക്ക് മുഴുവൻ മുറിയെടുത്തു കൊടുത്തു. അവരുടെ എല്ലാ ക്ഷേമം അന്വേഷിച്ചു. അവര് അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ പൂർണ്ണമായ സമൃദ്ധിയോടുകൂടിയാണ് മടങ്ങി വന്നത്. 717 വർഷത്തിന് ശേഷം മുടങ്ങിക്കിടന്ന ആ പെരുങ്കളിയാട്ടം ആർഭാടപൂർവ്വം, ആഘോഷപൂർവ്വം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആഹാരം കൊടുത്ത് നടത്താൻ മുസ്ലിം ലീഗിന്റെ നേതാവും സംയുക്ത ജമാഅത്തിന്റെ പ്രസിഡന്റുമായ, മഹലുകളുടെ പ്രസിഡന്റുമായ ശ്രീ മെട്രോ മുഹമ്മദാലിയോട് ഒരാളുകൊണ്ട് മാത്രം. ഞാൻ പറഞ്ഞു വരുന്നത് ജവഹർലാൽ നെഹ്റുവിനെ പോലെ മതവിശ്വാസി, എന്നാൽ അതിലുപരി ഒരു മതേതരവാദിയായിരുന്നു മെട്രോ. മെട്രോയ്ക്ക് ഒരു മതത്തിൽ വിശ്വാസമുണ്ട്, പക്ഷേ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാറുള്ളത് പോലെ, അതല്ലെങ്കിൽ ലോകമേ തറവാട് എന്ന് പറയാറുള്ളത് പോലെ, സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള ആളുകളെ ഒന്നുപോലെ കാണാൻ, പരസ്പരം സ്നേഹിക്കാൻ, വിശ്വസിക്കാൻ, സഹവർത്തിക്കാൻ, ഇതിലൂടെ കഴിയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു യഥാർത്ഥ ജനാധിപത്യ വിശ്വാസം, ഒരു യഥാർത്ഥ മതേതരവാദി, ഒരു യഥാർത്ഥ ആളുകളെ സഹായിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ അദ്ദേഹത്തെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഈ നഷ്ടം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല, ഈ നഷ്ടം ലീഗിന് മാത്രം അവകാശപ്പെട്ടതല്ല, ഈ ഹാളിൽ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നുപോലെ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഈ ഇരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആളുകളാണ്. എല്ലാവർക്കും അദ്ദേഹം തുല്യമായ സ്ഥാനമാണ് കൊടുത്തിരുന്നത്. സ്ഥാനം കൊടുക്കുന്നതിൽ ഒരു ഏറ്റക്കുറച്ചിലും അദ്ദേഹം കാണിച്ചിട്ടില്ല. എല്ലാവരോടും സമഭാവനയോടുകൂടി പെരുമാറി അദ്ദേഹം. അതുകൊണ്ട് ഈ ദേഹവിയോഗം ഒരു കുടുംബത്തിന് മാത്രം, ഒരു പ്രസ്ഥാനത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല, ഈ നാടിൻ്റെ ഒരു തീരാ ദുഃഖമാണ് അദ്ദേഹത്തിൻ്റെ വേർപാട്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്തപ്ത കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിക്കുന്നു. എന്നെ
എൻ്റെ ഭൗതികമായ ശരീരം തീയിൽ കൊണ്ടുവയ്ക്കുന്നത് വരെ എൻ്റെ പ്രാർത്ഥനകളിൽ എന്നോടൊപ്പം ശ്രീ മെട്രോഹാരി ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മുസ്ലിം ലീഗ് വിളിച്ചു ചേർത്ത ഈ അനുശോചന യോഗത്തിൽ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ എൻ്റെയും അഗാധമായ ദുഃഖവും അനുശോചനവും ഞാൻ അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.